എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അൽഫഹമാണ്. അതിനുവേണ്ടി നമ്മൾ ഇന്ന് കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് ഇന്ന് അൽഫഹമിന്റെ മിക്സ് കിട്ടിയിട്ടുണ്ട്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഉണ്ട് മിക്സ്. ഇത് വെച്ചാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളപ്പോൾ അതിന്റെ മിക്സ് എടുത്തിട്ടുണ്ട്. ഞാൻ ഓപ്പണാക്കി നോക്കാം. അതെല്ലാം ഉണ്ടെന്ന് ഒരു കിഴിയേക്കുന്നു. ഈ ഒരു പാക്കറ്റാണ് ഇതിനകത്ത് വരുന്നത്. നമ്മുടെ ചിക്കൻ, ഒരു ഫുൾ ചിക്കൻ നമ്മൾ എടുത്തേക്കുന്നത്. നമ്മുടെ താത്ത് വരയ്ക്കുകയാണെങ്കിൽ മസാലയൊക്കെ നല്ലപോലെ അകത്തൊന്ന് കയറിയോളും. ഇതുപോലെ മീൻസൊക്കെ നമ്മൾ മുറിച്ച് നല്ല കപ്പനാക്കിയിട്ടുണ്ട്. പുറത്ത് ഇനി അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ നമുക്ക് മസാല എല്ലാം ഒന്ന് പുരട്ടി സെറ്റായി കൊടുക്കും. അപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കനെ ഒരു സൈഡിലോട്ട് ഒന്ന് മാറ്റി വെക്കണം. എന്നിട്ട് മസാലക്കൂട്ട് നമുക്ക് തയ്യാറാക്കാം. മസാല ഓൾറെഡി ഉണ്ട്, നമ്മൾ ഈ കിട്ടിയിട്ടുണ്ട്. അവർ അതിലോട്ട് ഒന്ന് ബാക്കി മസാലയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം. നമ്മൾ മേടിച്ച മിക്സാണത്, അൽഫഹ മിക്സ്. അത് കുറച്ചിട്ട് കൊടുത്ത് പിന്നെ അതിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. നമ്മളത് ചെറിയൊരു കളറിനൊക്കെ വേണ്ടി. കണ്ടാൻ ഉയരമുണ്ട്, കുറച്ച് ഉയരം മതി. കുറച്ച് ഒഴിച്ചു കൊടുക്കും. മസാല ആദ്യം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഓയിൽ വേണ്ടി വരും. നല്ലത് നല്ല മിക്സായി വരാൻ നേരത്തെ, കാരണം ആദ്യം നമ്മൾ കുറച്ച് പൊടിയല്ലേ എടുത്തിരുന്നത്, മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനുണ്ടോ. അതുകൊണ്ട് ചെണ്ണ ആവശ്യം വരും ആദ്യം. അതിനുശേഷം അതിലോട്ട് തേച്ച് പിടിപ്പിക്കാനുള്ളത് ചിക്കനിലോട്ടെ. നമ്മുടെ മസാലയൊക്കെ സെറ്റായിട്ടുണ്ട്. മറ്റു മുളക് നമുക്ക് ലാസ്റ്റ്, ഇത് തേച്ചതിന് ശേഷം വേറൊന്ന് വിതറി കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. ഇപ്പം മസാലയൊക്കെ ഈ പരുവത്തിൽ സെറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു നല്ലവണ്ണമുള്ള ചിക്കനിലെ മസാല ഒന്നും പിടിക്കത്തുള്ളല്ലേ, നല്ലപോലെ മസാലയൊക്കെ നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലോട്ട് അതേക്കാം, മസാലയൊക്കെ തേച്ചൊന്ന് സെറ്റാക്കി എടുക്കാം ചിക്കനാണ്. കയ്യിലുള്ള മസാല തന്നെ ഊത്തപ്പോൾ അതിൻ്റെ കളറേ ഉണ്ട്. എല്ലായിടത്തും നിന്ന് നല്ലപോലെ തേച്ച് നമ്മൾ വരഞ്ഞില്ലേ, വരഞ്ഞ എല്ലായിടത്തും ആ ഒരു മസാല എത്തുന്ന പോലെ തന്നെ തേച്ച് പിടിപ്പിക്കണം.
ഇതിൻ്റെ വീഡിയോ നമ്മൾ ഓർമ്മ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ ചിക്കൻ അല്ലായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് ഈ വീഡിയോയ്ക്ക് മുകളിൽ പിൻ ചെയ്ത് വെച്ചേക്കാം, പിൻ ചെയ്തേക്കാം. അപ്പോൾ ആ വീഡിയോ ആർക്കെങ്കിലും കാണണമെങ്കിൽ ജസ്റ്റ് ആ മുകളിലെ ലിങ്ക് കാണിക്കും, ആ ലിങ്കിൽ കയറി നോക്കിയാൽ മതി. നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ആ വീഡിയോ കാണാൻ പറ്റും എങ്ങനെ ആദ്യം ചെയ്തതെന്ന് നോക്കാം. ലാസ്റ്റ് ഫിനിഷിംഗ് ആണ് വരുന്നത്. അതിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കുറച്ച് മുമ്പ് എടുത്ത് കഴിഞ്ഞാൽ പത്തലമുളകിൻ്റെ പൊടിച്ചുകൊണ്ടായിരുന്നു, അത് ഇതിൻ്റെ മേളിൽ ഒന്ന് വിതറി കൊടുക്കും. ചെറുതായി സക്കള കുറച്ച് മതി, ഇതിനകത്തും എല്ലായിടത്തും ഒന്ന് മുത്തത്തിൽ ഒന്ന് വിതറി കൊടുക്കും. അപ്പോൾ നമ്മൾ ഗ്രില്ലിൻ്റെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ അപ്പോൾ അവിടെ ഞാനൊരു 4 മണിക്കൂർ കഴിഞ്ഞു ചിക്കൻ റെഡിയായി മേളിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ ഗ്രില്ലൊന്ന് ചിരട്ടയായിട്ട് ചിരട്ടയും കത്തരിയുണ്ട് നമ്മളെ. നമ്മളപ്പോൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 4 മണിക്കൂർ ആയിട്ടുണ്ട്. അടുത്ത ഇനി പരിപാടി എന്ന് വെച്ചാൽ ചിക്കനെ നമ്മൾ ഗ്രില്ലെല്ലാം സെറ്റ് ആയതുകൊണ്ടല്ലോ, ഇനി അതിലോട്ട് വെക്കുക. ഒരു ഇന്ന് എല്ലാം സെറ്റ് ആകുന്നു പറയുന്നേ, ഇനി അടുത്ത പരിപാടി നിന്ന് ഗ്രില്ലോട്ട് വെക്കുക ചിക്കൻ. നമ്മൾ കിടന്നുറങ്ങിപ്പോയെന്നു അനങ്ങുന്നില്ല. മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റ് ആയിരുന്നു അപ്പുറം ഇപ്പുറം എല്ലായിടും നല്ലൊരു മസാലയൊക്കെ സെറ്റ് ചെയ്ത് ഇതിനെ ഇതേ വഴി നമ്മുടെ ഗ്രില്ലോട്ട്, ഗ്രില്ല് കണ്ടല്ലോ അതിലോട്ട് ഇറക്കി വെക്കണം. അപ്പം ചുവങ്ങൾ ഗ്രില്ലൊക്കെ ഒന്ന് ചൂടായി ചിക്കൻ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് അതിന് വേണ്ടി ശകലം നമ്മൾ ഓയിൽ ചേർത്തായിട്ട് ഒഴിച്ചു കൊടുക്കണം, ഒന്ന് മുഴുകി വരാൻ വേണ്ടി ചെറുതായിട്ട്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്ന ചിക്കൻ ശകലം ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും. ഞാൻ ഓയിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡ് ഏകദേശം ഒന്ന് മുറിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിടാതെ, പക്ഷേ അത് റിസ്ക് പരിപാടിയാണ് തിരിച്ചിട്ടിട്ട്. അതുകൊണ്ട് 4 വശം ഒന്ന് ചെറുതായിട്ട് ഇളകി കൊടുത്തിട്ട് വേണം മറിച്ചിടാൻ വേണ്ടി. ഒരു സൈഡ് നല്ലപോലെ മുറിഞ്ഞു വന്നിട്ടുണ്ട്. ചിക്കൻ അപ്പോൾ ഗ്രില്ലായിക്കൊണ്ടിരിക്കുന്നു. ആ സമയം കൂടെ നമുക്ക് വേണ്ട ഏറ്റവും കൂടുതൽ സലാഡിനുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ അതിന് സവാള എടുത്ത് തുടങ്ങിയേക്കാം. അൽഫാം എല്ലാം സെറ്റായി ഗ്രില്ലായി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. അൽഫാമിൻ്റെ കൂടെ നമ്മൾ നേരത്തേക്കുന്ന പൊറോട്ടയാണ്. നമ്മൾ സാധനം എടുത്തേക്കുന്നത് പൊറോട്ടയും ഇതാണ് എടുത്തേക്കുന്നത്. നമ്മുടെ ടെസ്റ്റ്
നമ്മൾ ടെസ്റ്റർ ആയിട്ട് വന്നിരിക്കുന്ന മോനുമാണ്. ആവാ മോനെ ഒന്ന് ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പുറം സൈഡിൽ പോടാ, പുള്ളിയെ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ചിക്കനൊക്കെ. അഭിപ്രായം പറഞ്ഞതിന് ശേഷം ബാക്കി ഞങ്ങൾ കഴിക്കുന്നു. ഏണ്ട് ആ മുഖത്തെ എക്സ്പ്രഷൻ ഒന്നാകട്ടെ, സൂപ്പർ കൊള്ളാലോ. അതിൽ തന്നെ ആ സൂപ്പറാന്ന് പറഞ്ഞത് തന്നെ ഉണ്ട് ബാക്കി കാര്യങ്ങൾ. ഞാനൊന്ന് ടെസ്റ്റ് നോക്കട്ടെ. ചെറിയൊരു പീസ് പൊറോട്ട ഇങ്ങനെ എടുത്ത് നമ്മുടെ അതിലോട്ട് കുറച്ച് നാരങ്ങാനീരൊക്കെ പോയി കഴിക്കണം. അതിനുശേഷം ഒരു ചെറിയ പീസ് ചിക്കൻ ഇങ്ങനെ എടുക്കണം. എന്നിട്ട് അത് ഇങ്ങോട്ട് വെച്ച് അതിലോട്ട് കുറച്ച് പൊറോട്ട വെച്ച് എന്നിട്ട് ഞാൻ കഴിക്കാൻ പോവാം. എന്നിട്ട് ബാക്കി കുറച്ച് മയോണൈസ് ഇല്ലാത്തതിൻ്റെ കുറവുണ്ട്, സംഭവം പൊളിയ കുഴപ്പമില്ല. ഇനി ബാക്കി കഴിച്ചതിന് ശേഷം ബാക്കി വീടുകയാണ്. നമ്മുടെ അൽഫാമിൻ്റെ കാര്യത്തിൽ തീരാനുണ്ടോ? മൊത്തത്തിൽ തീർന്ന് എല്ലാം ക്ലോസ് ആയിട്ടുണ്ട്, അതെ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ്റെ കുറച്ച് എല്ലും കുറച്ച് സവോളയും കുറച്ച് നാരങ്ങയും മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.